ഡെനിസ് വില്ലേനിയോ സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് പ്രിസണേഴ്സ്. കെല്ലർ ഡോവർ തന്റെ കുടുംബത്തോടൊപ്പം അയൽക്കാരൻ ഫ്രാങ്ക്ലിന്റെ വീട്ടിലെത്തി അവധി ദിവസം ആഘോഷിക്കുകയാണ്. സന്തോഷകരമായ സമയം കടന്നുപോകുന്നു. മക്കളായ അന്ന ഫ്രാങ്ക്ലിന്റെ മകളായ എലീസയ്ക്കൊപ്പം കളിക്കാൻ പോയതിനു ശേഷം തിരിച്ചെത്തിയില്ല. ഡോവറും ഫ്രാങ്ക്ലിനും പരിസരം മുഴുവൻ തിരഞ്ഞു. സംശയാസ്പദമായ സാഹചര്യത്തിൽ പുറത്തുനിന്ന് വാൻ നിർത്തിയിട്ടതായി മകൻ റാൽഫ് ഡോവറിനോട് പറയുന്നു. അവർ പോലീസിൽ വിവരമറിയിച്ചു. കേസ് അന്വേഷിക്കുന്നത് ലോക്കി എന്ന ഓഫീസറാണ്. വാൻ അവർ കണ്ടെത്തുന്നു. അതിൽ അലക്സ് എന്ന ബുദ്ധിമാന്ദ്യമുള്ള വ്യക്തിയെ അവർ അറസ്റ്റ് ചെയ്യുന്നു. ചോദ്യം ചെയ്യലിൽ അവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയില്ലെന്ന് തറപ്പിച്ചു പറയുന്നു. എന്നാൽ ഡോവറിന് അലക്സിനെ മാത്രമായിരുന്നു സംശയം. മതിയായ തെളിവില്ലാത്തതിനാൽ അലക്സിനെ വിട്ടയക്കുന്നു. എന്നാൽ ഡോവർ അലക്സിനെ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി ചോദ്യം ചെയ്യുന്നു. അപ്പോഴും അവൻ കുട്ടികളെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല. എന്നാൽ പോലീസിന്റെ സംശയം ഡോവറിന്റെ മേലെയായിരുന്നു. കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചത് ഡോവർ ആണെന്നതിൻ്റെ തെളിവുകൾ ലോക്കിക്ക് ലഭിക്കുന്നു. കുട്ടികളുടെ തിരോധാനം ആഴ്ചകൾ പിന്നിടുന്നു. ടൈലർ എന്നൊരാളെ ലോക്കി അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിന് മുമ്പേ അവൻ ആത്മഹത്യ ചെയ്യുന്നു. കേസ് വീണ്ടും കുഴപ്പത്തിലാകുമ്പോൾ അവർക്ക് എലീസയെ കണ്ടുകിട്ടുന്നു. എലീസയുടെ മൊഴി പ്രകാരം ലോക്കി അതിസാഹസികമായി യഥാർത്ഥ കിഡ്നാപ്പറെ കണ്ടുപിടിക്കുകയാണ്.